പ്രതിപക്ഷ നേതാവിന്റെ അന്തസ്സത്ത തകർക്കുന്ന രീതിയിൽ സഭയിൽ നാണമില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞ് രാഹുൽ ഗാന്ധി. മുഴുവൻ ഹിന്ദുക്കളെയും അക്രമകാരികൾ എന്ന് വിളിച്ച് അപമാനിച്ചത് പോരാതെയാണ് സഭയെ മുഴുവൻ ഇന്ത്യക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് രാഹുൽ ഗാന്ധി കള്ളം പ്രചരിപ്പിച്ചത്. എന്നാൽ സഭയ്ക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ BJP നേതാക്കൾ ശക്തമായി തിരിച്ചടിച്ച് രംഗത്ത് വന്നു. ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റിനുള്ള അഗ്നിപത് പദ്ധതിയെ പരാമർശിച്ചുകൊണ്ടാണ് സർക്കാർ അഗ്നിവീരന്മാരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തൊഴിലാളികളായി കണക്കാക്കുന്നതെന്നും അവർക്ക് ഷഹീദ് അഥവാ രക്തസാക്ഷി പദവി പോലും നൽകുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പൂർണ്ണമായി പൊളിച്ചടുക്കിക്കൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ രംഗത്ത് വന്നത്. അഗ്നിവീറുകളെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത് പച്ചക്കള്ളമാണെന്നും ഡ്യൂട്ടിക്കിടെ ജീവൻ വിടുന്ന അഗ്നിവീറിന് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷനോട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. അഗ്നിപത് പദ്ധതിയെക്കുറിച്ചുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷന്റെ അവകാശവാദങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയോട് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തു. സിനോസ് കോഴിക്കോട്.